ഇപ്പൊ ഈ വർത്തമാനകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണ് ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയം. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തില് എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അതിന്റെ ഭാഗമായി ജനവാസ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ പീഡനം അനുഭവിക്കാൻ പാടില്ല. ആ ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണ നിലക്കുള്ള ജനജീവിതം തുറന്നു പോകണം. ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധി നമുക്ക് ഏത് രീതിയിൽ ദോഷം ചെയ്യും എന്നത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി തന്നെ കോടതിയുടെ മുന്നിൽ ഉന്നയിക്കാനും അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനും നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി നാം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അതിനാണ് ആദ്യഘട്ടത്തിൽ ഒരു ഉപഗ്രഹ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി. അതിന്റെ പിന്നിലുണ്ടായത് സൗദ്ദേശം മാത്രമാണ്, വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ പൂർത്തിയാക്കി വന്നപ്പോ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നില്ല എന്ന് സർക്കാരിന് തന്നെ ബോധ്യമായി. അത് സംബന്ധിച്ച് നാട്ടിൽ നിന്ന് വിവിധങ്ങളായ അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കഴിയാവുന്നത്ര ജനങ്ങൾക്കും പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് ആശ്വാസം നൽകണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഇതൊരു അന്തിമരേഖയല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയുണ്ടാക്കാം എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി നേരിട്ട് ഓരോ പ്രദേശത്തുമുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഒരു വിദഗ്ധ സമിതിയെ വെച്ചു. അതിന്റെ തലപ്പത്ത് ആർക്കും പരാതിക്കിടയാകാത്ത വിധത്തിൽ ജസ്റ്റിസ് തോട്ടത്തിലിനെ അധിപനായിട്ടും വെച്ചു. ആ വിദഗ്ധ സമിതി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ നേരത്തെയുള്ള റിപ്പോർട്ടിൽ ഒഴിഞ്ഞുപോയ കാര്യങ്ങൾ അത് പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുന്നതേ. കമ്മിറ്റി കണ്ടെത്തൽ മാത്രമല്ല, ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും ഉള്ള
ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവിടെ എന്റെ വീടുണ്ട് എന്റെ കൃഷിസ്ഥലമുണ്ട് ഇത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ അവസരമുണ്ട്.